Hi friends, welcome to our channel, Aiza's Dedication. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് അല്ലേ നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നത്. അപ്പം എൻ്റെ ഈ കടയുടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐസ വുമൻസ് കോർണർ ആൻഡ് ഐസ സൂപ്പർമാർക്കറ്റിലാണ്. അത് നിങ്ങൾക്കറിയാം നമ്മുടെ തന്നെ ഷോപ്പാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നുള്ള എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിലുള്ള ഏറ്റവും ലീസ്റ്റ് പ്രൈസിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കുറച്ച് വിരലിലെണ്ണാവുന്നതിലും അധികം പ്രോഡക്റ്റ്സ് അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൈകാണ്ട് അധികം ദീർഘിപ്പിക്കാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നു നിങ്ങൾക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാധനങ്ങൾ വരുന്നതിൻ്റെ ഒരു എന്താ പറയുക ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം താമസം കാരണം എനിക്കത് പറ്റിയില്ല. പിന്നെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് അതൊന്ന് റണ്ണായി ഒരു 1 മന്ത് ആകുമ്പോഴാണ് നമ്മൾ ആ ട്രാക്കിലോട്ട് കയറുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയത്, ക്ഷമിക്കണം. അപ്പോൾ നേരെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് ഏറ്റവും ആവശ്യമുള്ള നല്ല ലീസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ബ്രഷാണ്. ഈ ബ്രഷ് 90 രൂപയാണ്. ഈ ബ്രഷിന് വിത്ത് സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ +22 അഡീഷണൽ അല്ലെങ്കിൽ 26 പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് വടികളാണ് നമുക്ക് വരുന്നത്, സ്റ്റിക്സാണ് വരുന്നത് വുഡിൽ തന്നെ. ഒന്ന് ഉണങ്ങിയ മരത്തിൻ്റെയും ഒന്ന് പച്ചമരം. അപ്പം അതിൻ്റെ ഡിഫറൻസാണ് 22, 26, 30 എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പം ഈ ബ്രഷ് അത്യാവശ്യം ഹാർഡാണ്, അതായത് നല്ല സോഫ്റ്റ്വെയർ അല്ല നല്ല ഹാർഡല്ല. 90 rupees. പുറത്ത് ഇത്ര നല്ല പ്രൈസിന് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നമുക്കിവിടെ നല്ല പ്രൈസായിട്ട് പോകുന്ന നല്ല മാർക്കറ്റുള്ള ഒരു ഐറ്റമാണത് കേട്ടോ. അടുത്തത് ഈ ടൈപ്പ് ബ്രഷാണ്. ഈ ബ്രഷ് ഒന്ന് നോക്കിക്കോളൂ. ഇത് നേരത്തെ കാണിച്ചതിനേക്കാൾ ഒന്നും കൂടെ സോഫ്റ്റാണ് ഇതിൻ്റെ ബ്രഷസ്. പക്ഷേ ഇതിൻ്റെ ഈ ഹെഡൊക്കെ വരുന്നത് നല്ല പ്ലാസ്റ്റിക്കാണ്, നല്ല ക്വാളിറ്റിയാണ്, പെട്ടെന്നൊന്നും മുറിഞ്ഞു ഒടിഞ്ഞൊന്നും പോവില്ല. ഇതിൻ്റെ ബ്രഷ് കുറച്ച് സോഫ്റ്റ്നെസ് ഉള്ളതാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 130. ഇതിൻ്റെ സ്റ്റിക്കും സെപ്പറേറ്റഡ് ആണ്. അപ്പം നമ്മൾ സ്റ്റിക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് കൊടുക്കാറില്ല, മാത്രം ഈ ബ്രഷ് മാത്രം വാങ്ങി കൊടുക്കാറ്. കാരണം സ്റ്റിക്ക് എല്ലാ കടകളിലും ഓൾമോസ്റ്റ് സെയിം റേറ്റിന് അവൈലബിൾ ആണ്, ബ്രഷസിൻ്റെ റേറ്റ് മാത്രമാണ് വാരി ചെയ്യുന്നത്. സോ നമ്മൾ ബ്രഷ് അതായത് കുറച്ച് ലീസ്റ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ലീസ്റ്റ് റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ബ്രഷ് അവരിലേക്ക് എത്തിക്കുക എന്നാണ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമ്മൾ ചെയ്യും, പക്ഷേ സ്റ്റിക്ക് അതിൽ വലിയ ലാഭമില്ല. അപ്പം ലാഭമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്തിക്കുക എന്നുള്ളതല്ലേ, അതിലാണല്ലോ നമ്മുടെ എന്താ പറയുക സക്സസ്. സോ 130 രൂപയുടെ രണ്ട് ടൈപ്പ് ബ്രഷാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഈ ബ്രഷസിലൊന്നും നമ്മൾ കളർ അങ്ങനെ നോക്കില്ലല്ലോ, എന്നാലും നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ച് സോഫ്റ്റ്നെസ് ഉള്ള ഒരു ബ്രഷ് ടൈപ്പാണ് ഈ കാണുന്നത്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരുപാട് മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ബ്രഷിനാണ് പ്രത്യേകത, ഭയങ്കര ഹാർഡാണ്. അതായത് നമുക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ, അതായത് ബാത്റൂമിൻ്റെ ഫ്ലോറൊക്കെ എക്സ്പെഷ്യലി ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരിക്കും നല്ലത്. കാരണം ഭയങ്കര ഹാർഡാണ്, എന്തൊരു കറ ഉണ്ടെങ്കിലും എന്തൊരു എന്താ പറയുക പൊടിയും ചളിയൊക്കെ ഉണ്ടെങ്കിലും ഇതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അധികം എഫേർട്ട് എടുക്കണ്ട. മറ്റേത് സാധാരണ സ്ത്രീകൾക്ക് സ്റ്റിക്കിൻ്റെ മേലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കണം. ഈ ബ്രഷാകുന്ന സമയത്ത് നല്ല ഹാർഡാണ്. ഇവിടെ ഉള്ള എല്ലാ ബ്രഷസിനേക്കാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹാർഡായിട്ടുള്ള ബ്രഷാണ്. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ നല്ല ഹാർഡാണ്. ഇതിന് വെറും 100 rupees ഉള്ളൂ. ഇതിനും അതേ ഇതിൻ്റെ സ്റ്റിക്ക് എല്ലാറ്റിനും ഒരേ അളവായിരിക്കും ഫിറ്റിങ്. അപ്പം സ്റ്റിക്ക് നമുക്ക് വേറെ മേടിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണാം. നമ്മുടെ കയ്യിൽ ഇതേ 3 types ഓഫ് സ്റ്റിക്കാണ് വരുന്നത്. ഇതാണ് ഏറ്റവും കുറഞ്ഞ സ്റ്റിക്ക്. അതായത് നമ്മളിത് മോപ്പിലൊക്കെ യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അതായത് ഈ സ്റ്റിക്ക് നല്ല ഉണങ്ങിയ വുഡാണ്, അതുകൊണ്ട് തന്നെ മോപ്പ് നമ്മൾ തുടയ്ക്കുന്ന ദിവസം അതായത് ഡെയിലി തുടയ്ക്കും തറയൊക്കെ തുടയ്ക്കാനൊക്കെ നമ്മൾ ഈ സ്റ്റിക്ക് യൂസ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കിന് അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും തറ തുടയ്ക്കുന്ന സമയത്ത് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു സ്റ്റിക്ക് തന്നെ മോപ്പിന് ധാരാളമാണ്. സെക്കൻഡ് ടൈപ്പ് വരുന്നത് സാൻസിറ്റിയുടെ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡാണ്. അതായത് പെട്ടെന്ന് നമ്മൾ ഒരുപാട് ഫോഴ്സ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ബ്രഷിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാൻസിറ്റി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നാറുണ്ട്. അപ്പം എല്ലാ വുഡും സ്റ്റിക്കും എല്ലാ ബ്രഷസിനും ഫിറ്റാണ് കേട്ടോ. ഇന്നത് മാത്രമേ ഫിറ്റ് ആവുള്ളൂ എന്നൊന്നുമില്ല, ഇത് നല്ല പെർഫെക്റ്റ് ഫിറ്റാണ്. അപ്പം ഇത്
100 രൂപ ഈ ബ്രഷിന് പ്ലസ് 30 rupees ആണ് സാൻസിറ്റിയുടെ സ്റ്റിക്കിന്. അപ്പം 130 രൂപയാണ് ഇതിന് വരുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ റേറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുഞ്ഞു ബ്രഷസ്സാണ്, അതായത് ടോയ്ലറ്റ് ബ്രഷസ്സാണ്. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷസ്, നല്ല എമൗണ്ട്, നല്ല പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇത് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ്. ഇതിന് വെറും 45 rupees ഉള്ളൂ. ഈ ബ്രഷിൻ്റെ പ്ലാസ്റ്റിക് നല്ല ഹാർഡാണ്, അതുപോലെ തന്നെ ബ്രഷും അത്യാവശ്യം ഹാർഡാണ്. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ്, ഇതിന് 65 rupees ആണ്. ഇതിൻ്റെ എന്താണെന്ന് പ്രത്യേകത വെച്ചാൽ, ഈ ബ്രഷിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബ്രഷിന് ഇവിടെ ഒരു ടേണിംഗ് ഒക്കെ ഉണ്ട്. ഇതിനെന്താണെന്ന് വെച്ചാൽ ബാക്കിലും ഫ്രണ്ടിലും ബ്രഷിൻ്റെ ഹെയർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല സ്ട്രോങ് ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. ഇനി ഈ ബ്രഷ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ബ്രഷിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ നീളം കൂടിയതാണ്. ഇതിൻ്റെ റേറ്റ് 65 rupees ആണ്. ഇതും അതെ നല്ല ഹാർഡാണ്. ഇതിന് അത്ര ഹാർഡ്നെസ് ഇല്ല, എന്നാൽ കമ്പാരിറ്റീവ്ലി ഇതിനാണ് ഹാർഡ് കൂടുതൽ. ഇനി ഇത് നോർമൽ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ബ്രഷാണ്. ഇതിന് 49 രൂപ മാത്രമാണ് റേറ്റ്. ഇത് ഇതിൻ്റെ പ്ലാസ്റ്റിക്, അതായത് നമ്മൾ പിടിക്കുന്ന സ്ഥലം നല്ല ഹാർഡാണ്. നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത ഒരു ടൈപ്പ് തന്നെയാണ്. അതുപോലെ ഇത് ഒരു ടൈപ്പാണ്. ഇത് കമ്പാരിറ്റീവ്ലി മറ്റതിനേക്കാളൊക്കെ ഹാർഡ് കൂടുന്നത്, ഹാർഡ്നെസ് കൂടുതലുള്ളതാണ്. ഇതിൻ്റെ ബ്രഷും അങ്ങനെ തന്നെയാണ്, നല്ല ഹാർഡാണ്. ഇതിന് 75 rupees ആണ് നമ്മുടെ റേറ്റ്. അതുപോലെ ഇത് കുറച്ചൊക്കെ കുനിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി നല്ല സ്പെഷ്യലായിട്ടും നല്ല നീളം കൂടുതലുള്ള ടോയ്ലറ്റ് ബ്രഷാണ്. ഇതിന് 70 rupees ആണ് നമ്മുടെ റേറ്റ്. അതുപോലെ തന്നെ ഇതൊരു ടൈപ്പ് ബ്രഷാണ്, 45 rupees മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ട്രാൻസ്പാരൻറ്റ് ടൈപ്പാണ്, അല്ലെങ്കിൽ ഹാർഡ്നെസ് കുറവാണ്. പക്ഷെ എല്ലാതും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനൊന്ന് നല്ല ഹാർഡാണ് കേട്ടോ. ഇതും അതുപോലെ നല്ല ഹാർഡ്നെസ് കൂടിയ ഒരു ബ്രഷാണ്. ഇതെല്ലാം നല്ല ഹാർഡായിട്ടുള്ള ബ്രഷാണ്, പക്ഷെ ഇതിൽ ഏറ്റവും ഹാർഡ്നെസ് ഉള്ളത് ഇതിനാണ് കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഹാർഡ്നെസ് കൂടുതൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് അല്ല, ഇതിനൊരു സ്റ്റീൽ ഒരു സ്റ്റിക്ക് വന്നിട്ട് സ്റ്റീലാണ്. ഇത് നല്ല ഹാർഡ്നെസ് ആയിട്ടുള്ള ബ്രഷാണ്. സോ ബാത്റൂം ക്ലീനിങ് ചെയ്യാനുള്ള പർപ്പസിനൊക്കെ നല്ല. അപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മളിത് പ്രോപ്പർ ചങ്ങരംകുളത്താണ് നിൽക്കുന്നത്. ചങ്ങരംകുളത്ത് നിന്ന് 2 kilometers ഉള്ളിലേക്ക് കല്ലൂർമ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പരിസരങ്ങളിലൊക്കെ നമുക്ക് ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലെത്തിക്കും. പക്ഷേ പുറമേയുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബ്രഷിന് വേണ്ടി ഇനീഷ്യൽ, അതായത് ഏറ്റവും മിനിമം കൊറിയർ സർവീസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 40 rupees ആണ്. അപ്പോൾ ഒരു 80 രൂപയുടെ ബ്രഷ് മേടിക്കാൻ വേണ്ടി 40 rupees കളയണോ എന്ന് വിചാരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർക്കൊരു ബ്രഷോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന വല്ല ഐറ്റവും അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നോട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കും, അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് ഇത് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എസെൻഷ്യൽ ആയ എല്ലാ തിങ്സും ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് 12 ഐറ്റംസ് വരെ കൂടാറുണ്ട്. അപ്പോൾ ആ ഐറ്റംസൊക്കെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാറാണ്, കൊറിയർ അയക്കാറാണ്. അപ്പോൾ കൊറിയർ ചാർജ് അവർക്കൊരു നഷ്ടവുമല്ല, ഒപ്പം നിങ്ങളുടെ ഈ പർച്ചേസ് നിങ്ങൾക്ക് വലിയ ലാഭവും തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ പർച്ചേസ് ചെയ്ത എന്താ ഗുണം എന്നുള്ളൊരു ഡൗട്ട്, അതായത് ഒരൊറ്റ ഐറ്റമായിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യും എന്നുള്ളൊരു സംശയം പലരും ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. കാരണം ഒരു സാധനം മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബാത്റൂം ക്ലീനറാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രഷിനൊപ്പം നമുക്ക് എന്ത് വേണം,
ഹാർപിക് അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനർ പോലെയുള്ള വല്ല ലിക്വിഡോ ഡിസിൻഫെക്റ്റൻ്റോ ആവശ്യമാണ്. അപ്പോൾ താഴെ നമുക്ക് ഡിസിൻഫെക്റ്റൻ്റുകൾ ഫ്രീ ആയിട്ടുണ്ട്, അതായത് ഓഫറിലുണ്ട്. അത് എങ്ങനെയാണ് ഓഫർ എന്നും കൂടെ ഞാൻ താഴെ പോയിട്ട് പറഞ്ഞേക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി യൂസിന് ആവശ്യമായ സാധനങ്ങളൊക്കെ അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നന്നായി തോന്നുന്ന പ്രോഡക്റ്റ്സ്, നല്ല റേറ്റാണെന്ന് തോന്നുന്ന പ്രോഡക്റ്റ്സ് വീട്ടിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അറിയുന്ന റേറ്റ് എന്തായാലും അറിയുന്നുണ്ടാവും. കാരണം നമ്മളൊരു സാധനം ഒരു തവണ മാത്രമല്ലല്ലോ ഉപയോഗിക്കാം, നമ്മൾ രണ്ട് മൂന്ന് കടകളിൽ നിന്നായിട്ട് വാങ്ങിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തലേദിവസം വാങ്ങിച്ചത് പോലും അതിൻ്റെ റേറ്റ് നമുക്ക് ഉറപ്പായിട്ടും മൈൻഡിലുള്ളവരായിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കാം. നമ്മൾ ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ടാണ്. സോ നിങ്ങളുടെ സജഷൻസൊക്കെ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. മാത്രമല്ല നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. പിന്നെ വേറെന്താ പറയുള്ളത്, എന്തോ നിങ്ങളടുത്ത് കുറേ സംസാരിക്കുന്നു വിചാരിച്ചു, പക്ഷേ എപ്പോൾ കടയിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടായിരിക്കും. അപ്പോൾ പുതിയ ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു രൂപ ലാഭം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അധ്വാനിച്ച കാശിന് നല്ല വില തോന്നുന്ന അവർക്ക് പ്രത്യേകം ഈ വീഡിയോസും അല്ലെങ്കിൽ എൻ്റെ ചാനലും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ ബിലൗഡ്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, പിന്നെ ഒരുപാട് പേരായി ചോദിക്കുന്നു ഫാർമസി അങ്ങനെ ഒരു മേഖലയിൽ നിന്ന് എന്തുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഒതുങ്ങി കൂടുന്നതെന്ന്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മകൾ ചെറുതാണ്, അവളെന്നെ വിട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ളൊരു മനസ്സില്ല. രണ്ട്, കുറച്ച് എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പം നമ്മുടെ സ്വന്തമായതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റാറില്ല, എങ്കിലും നമ്മൾ പഠിച്ച് എക്സാം എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ടാണ് ഫാർമസി ഫീൽഡിലോട്ട് വീണ്ടും പോകാത്തത്. പിന്നെ അപ്പോഴേക്കും കോവിഡൊക്കെ ആയി, പിന്നെ പുറത്തു പോയി അകത്ത് വരുന്ന സമയത്ത് മോൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് പുറത്ത് ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലിക്ക് പോകാത്തത്. പിന്നെന്താ, പിന്നെ കഴിയുന്ന കാണുമ്പോഴൊക്കെ അടുത്ത് അറിയുന്നവരും പരിചയമുള്ളവരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. അതായത് നമ്മൾ കടയിൽ ഉൾക്കൊള്ളിക്കാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സാധനങ്ങളും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സജഷൻസിനും നന്ദിയുണ്ട്. സജഷൻസ് നിങ്ങളുടെ ഞങ്ങളുടെ എൻ്റെ വീഡിയോ ആയിട്ട് പ്രതിഫലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമം തോന്നരുത്, ഒന്നുമല്ല, അതിന് സമയമെടുക്കും. കാരണം ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതും അത്രയും സമയം എന്താ പറയുക നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് തീരെ പറ്റാറില്ല, ചില സമയത്തൊന്നും നമുക്ക് തീരെ, ഇപ്പോൾ രണ്ടരയ്ക്ക് വരെയാണ് ഞങ്ങൾ ഇവിടെ ഉറക്കൊഴിച്ചിരിക്കാറ്. അപ്പം ഫസ്റ്റ് റണ്ണിങ് ടൈം ആയ കാരണമുള്ള ബുദ്ധിമുട്ട് മാത്രമാണ്, ഒന്ന് ട്രാക്കിലേക്ക് വന്നാൽ സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഇനിയുള്ള അപ്ഡേഷൻസ് ഞാൻ താഴെ പോയി കാണിക്കാം. താഴെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മേലെ ഇത് പ്ലാസ്റ്റിക് സെക്ഷനാണ്. അപ്പം അടുക്കളയിലേക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ ഇനിയും ഇവിടെ കാണിക്കാനുണ്ട്, അതിനി നെക്സ്റ്റ് വീഡിയോയിലാവും. ഞാനിപ്പോൾ ബ്രഷസ് ബാത്റൂം ക്ലീനറാണ് കാണിച്ചത്, ഇനി നെക്സ്റ്റ് നമ്മുടെ ഡിസിൻഫെക്റ്റൻസിൻ്റെ ഓഫേഴ്സും കൂടെ നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബ്രഷസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ കൊറിയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫർ സാധനങ്ങളും കൂടെ വാങ്ങിക്കാൻ പറ്റും. ഇനി നമ്മുടെ ഡിസിൻഫെക്റ്റൻറ്റുകളാണ് കാണിക്കാൻ പോകുന്നത്. ഹാർപിക്കിൻ്റെ റേറ്റ് 86 rupees ആണ്, പക്ഷേ നമ്മുടെ റേറ്റ് 81 ആണ്. അതായത് ഐസ സൂപ്പർ മാർട്ടിൻ്റെ റേറ്റ് 81 ആണ്. അതുപോലെ ഹാർപിക്കിൻ്റെ ഒരു കോംബോ പാക്കാണ്, അതായത് ടോയ്ലറ്റ് ക്ലീനർ പ്ലസ് ബാത്റൂം ക്ലീനർ 160 rupees. അതായത് ടോയ്ലറ്റ് ക്ലീനർ എന്ന് പറയുന്ന ഈ നീല ബോട്ടിലിൽ 1 liter ഉണ്ടായിരിക്കും. 1 liter അല്ല, 900 ml. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്ലോർ ക്ലീനറും കൂടെ വരുന്നുണ്ട്. 165 rupees അതിൻ്റെ പ്രൈസ്. ഒപ്പം കുറച്ചും കൂടെ കൂടുതൽ ബാത്റൂം ക്ലീനറും ടോയ്ലറ്റ് ക്ലീനർ കുറവായിട്ടുള്ള ഹാർപിക്കിൻ്റെ വേറൊരു തരം വരുന്നുണ്ട്. പിന്നെ ഹാർപിക് ബാത്റൂം ക്ലീനർ നമുക്ക് വരുന്ന റേറ്റ് 91 ആണ്. ഇപ്പോൾ ധാരാളം പരസ്യം കാണുന്നൊരു പ്രോഡക്റ്റാണ് സ്ക്വാഡ്. സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാത്റൂം ക്ലീനർ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ വൈറ്റ് ഹാർപിക്കാണ് കൂടുതൽ നമുക്ക് മൂവിങ് ഉള്ളത്. 86 rupees ആണ്, അത് നമ്മളുടെ റേറ്റ് 81 ആണ്. 500 ml 5 rupees നിങ്ങൾക്ക് സേവ് ചെയ്യാം.
അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ബാത്റൂം ക്ലീനേഴ്സ് ഉണ്ട്. നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ 44 ആണ് ബാത്റൂം ക്ലീനറിന്, 42 ആണ് നമ്മുടെ റേറ്റ് നമ്മുടെ ഹാർപിക്കിൻ്റെ. അപ്പം സ്ക്വാഡ് 92 റുപ്പീസ് ആണ്, അത് 92 റുപ്പീസിന് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ടൈപ്പ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ സ്ക്വാഡൊക്കെ നിറച്ച് പരസ്യമുള്ളതാണ്. ചെക്ക് ഔട്ട് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്, ലൈസോൾ. ലൈസോളിന് 93 ആണ്, നമ്മൾ 90 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. 3 റുപ്പീസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പല ഫ്ലേവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം. സിട്രസ്, ലാവൻഡർ, റോസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്ക്വാഡിലായാലും അതെ, ലൈസോളിലായാലും അതെ. പിന്നെ ക്ലോറക്സ് ഉണ്ട്, ഡെറ്റോൾ ഉണ്ട്, അതുപോലെ ഡിസിൻഫെക്റ്റൻറ്റുകൾ ഒരുപാടുണ്ട്. ഇനി നമ്മൾ ടീഷൈൻ നിങ്ങൾക്ക് അറിയാം, നവ്യ നായരുടെ ഒരു പരസ്യമുണ്ട്. ടീഷൈൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പാക്ക് പ്രില്ലിൻ്റെ